أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك لمن الساجدين الشاكرين. والحمد لله رب العالمين. من أعان صاحب بدعة فقد أعان على هدم الإسلام. صدق رسول الله صلى الله عليه وسلم. بشرى لنا معشر الإسلام، إن لنا من العناية ركنا غير منهدم. ومن ضكم برسول الله نصرته، إن تلقه الأسد في أعجامها تجمي. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഇസ്ലാം, സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, പരിശുദ്ധ ഖുർആനിന്റെ ഖത്മ് അതിൻ്റെ മഹത്വം പല പ്രാവശ്യവും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇന്നാ നഹ്നു നസ്സല ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും പരിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ചു, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുർആനെ സംരക്ഷിക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം, ഒന്ന്, അതിൻ്റെ ലഫ്ളും ഖിറാഅത്തും മാറ്റമില്ലാതെ സംരക്ഷിക്കുക എന്നാണ്. മറ്റൊന്ന്, ഖുർആൻ നിർദ്ദേശിക്കുന്ന തത്വങ്ങൾ, വിശ്വാസം, അത് ഇവിടെ സംരക്ഷിക്കപ്പെടും എന്നാണ്. അങ്ങനെ രണ്ട് നിലക്കും പരിശുദ്ധ ഖുർആനിൻ്റെ ഹിഫ്ള്, കാവൽ അല്ലാഹു തആല ഏറ്റെടുത്തിട്ടുണ്ട്. ഖുർആനിൻ്റെ ഹർഫ്, അതിൻ്റെ ഖിറാഅത്ത്, അതിൻ്റെ ലഫ്ള്, അത് ഇവിടെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഹാഫിളീങ്ങൾ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമായിരുന്നു ഹാഫിളീങ്ങൾ കുറവ്. എൻ്റെ ചെറുപ്പത്തിൽ കോഴിക്കോട് പുഴവക്കത്തെ പള്ളി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള പള്ളി, അവിടെ മാത്രം ഒരു ഹാഫിള് ഇമാമിന് ആയി നിന്നിട്ടുണ്ട്. അന്ന് പല ജനങ്ങളും ഇന്ന് നമ്മൾക്ക് ഹാഫിളിൻ്റെ കൂടെ തറാവീഹ് നിസ്കരിക്കാൻ പോകണം, ഇന്ന് നമുക്ക് ഹാഫിളിൻ്റെ ഖുതുബ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ചയും അതുപോലെ മാസത്തിൽ എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും തറാവീഹും ഹാഫിളിൻ്റെ പിന്നിൽ നിസ്കരിക്കാൻ അന്ന് പലരും പോകുമായിരുന്നു. അക്കൂട്ടത്തിൽ ഞാനും പോയിട്ടുണ്ട് ഹാഫിളിൻ്റെ പിന്നിൽ തറാവീഹ് തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി.
വേറെ ഹാഫിളിയങ്ങൾ നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട ആരുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവിടെ ഒരു അഞ്ചുമൻ ജമാഅത്ത് തുടങ്ങി തഹ്ഫീദുൽ ഖുർആൻ, പക്ഷെ അത് വിജയിച്ചില്ല, വെളിച്ചം കണ്ടില്ല. അപ്പോഴാണ് മർക്കസു സഖാഫത്തി സുന്നിയയിൽ നാം ഹിഫ്ളിന്റെ സ്ഥാപനം തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹ് ഇന്ന് മർക്കസിൽ നിന്ന് ഹിഫ്ളാക്കിയ നിരവധി ഹാഫിളീങ്ങൾ ഇപ്പോൾ ഇവിടെ ഖത്തം ചെയ്തുകൊണ്ട് നിസ്കരിച്ച ഷുഐബ് സഖാഫിയും എടവണ്ണപ്പാറയിലെ സഖാഫിയും പറോക്കലെ സഖാഫിയും പുളിക്കലും അങ്ങനെ നമ്മുടെ പള്ളികളിൽ കേരളത്തിൽ മാത്രമല്ല, അൽഹംദുലില്ലാഹ് ഇതിനു മുമ്പ് UAE ഗവൺമെൻറ് അവരുടെ ഔക്കാഫിലേക്ക് ഇമാമുകളെ എടുക്കാൻ ഇവിടെ വന്നു. 150 ഹാഫിളീങ്ങൾ പരീക്ഷയിൽ പങ്കെടുത്തു മർക്കസിൽ നിന്ന്. അതിൽ 130 ആളും വിജയിച്ചു. അതിൽ കുറേ ആളുകൾ പോയി ജോലിയിൽ ചേർന്നു, ബാക്കിയുള്ളവർ പോകാനിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഹാഫിളായ ആളുകളെ ധാരാളം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മർക്കസിൽ നിന്ന് ഹിഫ്ളാക്കിയവർ തന്നെ പിന്നീട് വേറെ പല സ്ഥലത്തും മദ്രസത്തു തഹ്ഫീദുൽ ഖുർആൻ ആരംഭിക്കുകയും അവിടെ നിന്ന് ഹിഫ്ളാവുകയും പിന്നെ അവരിന്ന് പഠിച്ചവരെ കൊണ്ട് ഹിഫ്ളാവുകയും ചെയ്ത് അങ്ങനെ ആയിരക്കണക്കിന് ഹാഫിളീങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ട്. കേരളം ഒഴികെയുള്ള തമിഴ്നാട്, കർണാടക അങ്ങനെ തുടങ്ങി ബോംബെ, ഡൽഹിയിലൊക്കെ നേരത്തെ തന്നെ ഹാഫിളീങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമാണ് ഹാഫിളീങ്ങൾ കുറഞ്ഞത്. ഇപ്പോൾ അള്ളാഹു തആല തൗഫീഖ് ചെയ്ത് നമുക്ക് അതിന് സാധിച്ചു. ഇപ്പോഴും ധാരാളം കുട്ടികൾ ഖുർആൻ ഹിഫ്ളാക്കിക്കൊണ്ടിരിക്കുന്നു. ചിലർക്ക് പെട്ടെന്ന് ഹിഫ്ളാവും. ഈ കഴിഞ്ഞ വർഷം മർക്കസിൽ ഒരു കുട്ടി, അവൻ സ്കൂളിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പോയി പഠിക്കുന്നതോടൊപ്പം ഹിഫ്ളാക്കിയിട്ട് 8 മാസം കൊണ്ട് ഖുർആൻ 30 ദിവസവും കാണാതെ പഠിച്ചു. 8 മാസം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള ടൈം കൊണ്ട് അവൻ ഹിഫ്ളാക്കി ഇപ്പോഴും അവനവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 8 മാസം സാധാരണഗതിയിൽ ഒരു 3 കൊല്ലമാണ് നമ്മൾ വെക്കാറുള്ളത്. സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് 5 വർഷം വെക്കും. ആ 5 വർഷത്തിൻ്റെ സ്ഥാനത്താണ് 8 മാസം കൊണ്ട് ആ ഒരു കുട്ടിക്ക് അള്ളാഹു തആല ഹിഫ്ള് കൊടുത്തത്. അങ്ങനെ ഹിഫ്ള് റഹ്മാനായ റബ്ബ് ചിലർക്ക് വേഗത്തിൽ കൊടുക്കും, ചിലർക്ക് സമാധാനത്തിലായിരിക്കും കൊടുക്കുക. ചില മുത്തഅല്ലിമീങ്ങൾ ഹാഫിളീങ്ങൾ തന്നെ, ഉസ്താദ് ഞാൻ ഹിഫ്ളാക്കിയിട്ട് ഹിഫ്ളാവുന്നില്ല, ഇന്നിപ്പോൾ ഇവിടുന്ന് പുറത്താക്കും എന്ന് എന്നോട് വന്ന് പറഞ്ഞ ഒരുപാട് മുത്തഅല്ലിമീങ്ങളോട് നീ പോകണ്ട, അള്ളാഹു എന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പിന്നീട് അവർ നല്ല ഹാഫിളീങ്ങളായവരും ഉണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ഈ ലോകത്തിൻ്റെ അവസാനം വരെ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു അക്ഷരം പോലും മാറ്റിമറിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ അതിൻ്റെ തജ്വീദോടുകൂടി എന്നിങ്ങനെ അതാ തജ്വീദിൻ്റെ കായുധ പഠിക്കൽ നിർബന്ധമാണെന്നും അത് കുറ്റമാണ് പഠിച്ചിട്ടില്ലെങ്കിലെന്നും പഠിപ്പിച്ചുകൊണ്ട് ഹർഫിൻ്റെ മഖ്റജുകൾ 17 മഖ്റജാണ്. എൻ്റെ 1-ാമത്തെ മഖ്റജ് അലിഫ്, അതിൻ്റെ ജൗഫാണ്,
അങ്ങനെ തുടങ്ങി നമ്മൾ തജ്വീദിന്റെ കാഴ്ച പഠിക്കും. അതിൽ ഹർഫുകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പ്രയാസമുള്ള ഹർഫാണ് വാദ്. നദ്രാസമിൻ ഐസ്ര ഔ യുംനഹ വല്ലാമു അദന ഹാലി മന്തഹ. ഈ വാദ് എന്ന് പറയുന്ന വാദ് അത് വളരെ പ്രയാസമുള്ള ഹർഫാണ്. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന അഫ്സഹു മൻ നതഖ ബി ഖാദ് ബൈദ അന്നി മിൻ ഖുറൈസ്. ഭൂമിയിൽ വെച്ച് ഏറ്റവും അധികം നന്നായി അറബി ഭാഷ ഉച്ചരിക്കുന്നവർ ഖുറൈശികളാണ്. ഏറ്റവും അധികം നന്നായി മഖ്റജിൽ നിന്ന് അക്ഷരം മൊഴിയുന്നവർ ഖുറൈശികൾ ആണ്. ആ ഖുറൈശികളെ കൂട്ടത്തിൽപ്പെട്ടതോട് കൂടെ അവരെ കൂട്ടത്തിൽ വെച്ചും ഏറ്റവും അധികം വാദ് ഉച്ചരിക്കാൻ എനിക്ക് കഴിയും എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു ഹർഫിന്റെ മഖ്റജിൽ ഇത്ര വലിയ മാഹാത്മ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാന സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇടഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വലഭാഗത്തു നിന്ന്. ചിലർ ഒലപ്പാലി എന്ന് പറയുമ്പോൾ നാവ് ഒന്ന് വലത്തോട്ട് പോകും, മറ്റ് ചിലർ ഒന്നുമ്പോൾ ഇടത്തോട്ട് പോകും. അങ്ങനെ വലഭാഗത്തോ ഇടഭാഗത്തോ ആണ്. എന്നാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടു ഭാഗത്തും ഒരുപോലെ വാദ് ഉച്ചരിക്കുന്ന ആളായിരുന്നു എന്നത് ഉമർ ഇബ്നു ഖത്താബിന്റെ ഒരു കറാമത്തായി തന്നെ പറയപ്പെടുന്നു. മന്യ സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ എല്ലാവരും കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ മർക്കസ് തഖാഫത്തി സുന്നിയുടെ കീഴിൽ സഹ്റത്തുൽ ഖുർആൻ എന്ന ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചു. 3 വയസ്സായ കുട്ടികൾ യഥാർത്ഥത്തിൽ 3 വയസ്സായ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചാൽ പഠിയുമോ എന്ന് ചിലർക്കൊക്കെ സംശയമുണ്ടായിരുന്നു. ആ സംശയത്തിന് ഒരു വഴിയുമില്ല. കാരണം നമ്മുടെ മലയാളികളായ കുട്ടികൾ 2 വയസ്സാകുമ്പോഴേക്ക് വാപ്പാ ഉമ്മ എന്ന് പറയാൻ തുടങ്ങുകയാണ് അല്ലേ. ചായ ചോറ് ദേവെന്ന് പറയുന്നു, ഉമ്മ പറയുന്നത് കേട്ടിട്ട് പഠിച്ചിട്ട് പറയാൻ. അതേ 2 വയസ്സായ ഉറുദുക്കാരന്റെ കുട്ടി അവിടെ പാനി എന്നാണ് പറയുക വെള്ളത്തിൽ, ഇംഗ്ലീഷുകാരൻ വാത്തർ എന്നാണ് പറയുക. അങ്ങനെ ഓരോ നാട്ടുകാരും അവരുടെ ഭാഷ അനുസരിച്ച് രക്ഷിതാക്കൾ സംസാരിക്കുന്നത് കേട്ട് കുട്ടികൾ 2 വയസ്സാകുമ്പോഴേക്കും പഠിക്കും. പഠിപ്പിക്കുന്നത് പോലെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറയും. നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കൊക്കെ ചെന്നാൽ കുട്ടികൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവരും അസ്സലാമു അലൈക്കും എന്ന് പറയും. വാലൈക്കും അസ്സലാം എന്ന് പറയാൻ പഠിക്കുന്നതിന് മുമ്പ് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. അപ്പൊ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആ കുട്ടികൾ ഇങ്ങനെ പറയും. അതനുസരിച്ച് നാം നേരത്തെ തന്നെ ഖുർആൻ പഠിപ്പിക്കും. നമ്മളെ ഈ കൊണ്ടോട്ടി അങ്ങാടി ആയതുകൊണ്ട് പെണ്ണുങ്ങൾ വാത് വെക്കാൻ കുറവായിരിക്കും. എന്നാലും പെണ്ണുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. ചില പെണ്ണുങ്ങൾ വളരെ മോശപ്പെട്ട പദങ്ങൾ മക്കൾ കേൾക്കാൻ പറയും, വളരെ മോശപ്പെട്ട ലബുള്. എന്റെ നാവുക്കുള്ളത് പറയാൻ തന്നെ എനിക്ക് മടി. അല്ലേ, ചില പെണ്ണുങ്ങൾ കുട്ടികളെ കളിപ്പിക്കും. ഇങ്ങനെ കളിപ്പിക്കുമ്പോ എന്താ കള്ളത്തി നോക്കുന്നത്. കുറച്ച് കഴിയുമ്പോ ആ ഉമ്മന ഈ കുട്ടി ഇങ്ങോട്ട് കള്ളത്തി എന്ന് വിളിക്കും. നല്ല ഓമന പേരാന്ന് മനസ്സിലാക്കിയിട്ട്. അതുപോലെ എന്തെങ്കിലും മുസീബത്ത് വരുമ്പോഴും വിഷമം വരുമ്പോഴും പണ്ടാരടക്കാൻ്റെ കുരിപ്പ് മറ്റത് മറത്തത് ഇങ്ങനെ വേണ്ടാത്ത ലഹുതുകൾ എഴുതുമില്ല. നാവ് കൊണ്ട് ഉദാഹരണം പറയാൻ വരെ ഇരിക്കും മടിയാണ്. അത്രയും മോശമായ വാക്കുകൾ ചില സ്ത്രീകൾ സംസാരിക്കും.
അവർക്ക് നല്ലപോലെ ഉപദേശം ചെയ്തു കൊടുക്കണം. ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നാവ് കൊണ്ട് ഒരു നീചമായ ഒറ്റ അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല, മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അനുവദിച്ചിട്ടും ഇല്ല. നമ്മളാരും നാവ് കൊണ്ട് ചീത്ത ഒന്നും പറയാൻ പാടില്ല. ഇലക്ഷൻ നടന്ന് ജയിച്ചു തോറ്റു ഒക്കെ എല്ലാവരും ഉണ്ടാവും, ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും. അത് ഇലക്ഷൻ നിൽക്കുമ്പോൾ തന്നെ ഉറച്ചിട്ടാണല്ലോ, ഒരു പക്ഷേ തോൽക്കും അല്ലെ ജയിക്കും. എന്നാൽ അവിടെ ജയിച്ച പാർട്ടി തോറ്റ പാർട്ടിയെ ചീത്ത പറയുന്നത് മുസ്ലിമിന് ഒരിക്കലും യോജിച്ചതല്ല. എന്നാൽ ചീത്ത പറയുന്നതോ മുസ്ലിം എന്ന് പറയുന്നവരാണ്, മറ്റു സമുദായക്കാർ അത്ര പറയാറില്ല. ഈ മുസ്ലിം ആയി നടക്കുന്നവൻ തന്നെ അവൻ്റെ നാവിലൂടെ വരുന്നതിന് യാതൊരു കണക്കും ഇല്ല. അള്ളാഹു കാക്കട്ടെ. ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തായി പോകുന്ന വാചകങ്ങളും ആലിമികളെയും സയ്യിദന്മാരെയും മഹാന്മാരെയും എല്ലാം തെറി പറയുന്ന ചീത്ത പറയുന്ന വാക്കുകൾ വരാറുണ്ട്. ഒരിക്കലും അങ്ങനെ പാടില്ല. നല്ലത് മാത്രമേ നമ്മുടെ നാവ് കൊണ്ട് പറയാവുള്ളൂ. പറഞ്ഞു നിന്റെ നാവ് ദിക്ര കൊണ്ട് പച്ചയായിരിക്കട്ടെ എന്ന് അല്ലാഹു എന്റെ ഹബീബ് പറഞ്ഞു. അങ്ങനെ നല്ലതേ പറയാവൂ, ചീത്ത നമ്മുടെ നാവ് കൊണ്ട് ഒരിക്കലും പറയരുത്. നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ഖതം ദുആ ചെയ്യുന്ന പദ്ധതി നടന്നു വരികയാണ്. ഇതൊക്കെ ജനങ്ങൾ ഖുർആൻ ഓതണം, ഖുർആൻ നാവ് കൊണ്ട് ഉച്ചരിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്, വേറെ യാതൊരു ലക്ഷ്യവും അല്ല. ഇവിടെയും അൽഹംദുലില്ലാഹ് ഈ ഒരു പദ്ധതി നടക്കുന്നത് കൊണ്ട് എത്രയോ പേർ ഖുർആൻ ഓതാൻ തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. അല്ലാഹു തആല നമ്മളെല്ലാവരും ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അല്ലാഹുമ്മ ജാലിൽ ഖുർആന ശഫീഅൻ ലനാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ഖുർആൻ ഞങ്ങൾക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്നതാക്കണമേ അല്ലാഹു. രണ്ടാമത്തത് ഖുർആനെ അല്ലാഹു തആല സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ തത്വം അതാണ്. സുലൈമാൻ ഉസ്താദ് ചുരുങ്ങിയ വാക്കിലൂടെ നിങ്ങളോട് കേൾപ്പിച്ചത്, മനുഷ്യർ തമ്മിൽ, മുഅ്മിനീങ്ങൾ തമ്മിൽ, മുസ്ലിമീങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ചും മറ്റു മതക്കാരുമായിട്ടും ആരുമായിട്ടും തെറ്റാനും പിണങ്ങാനും പാടില്ല, തെറ്റിപ്പിരിയാൻ പാടില്ല. പക്ഷേ ബിദ്അത്തുകാരോട് നമുക്ക് വെറുപ്പ് വേണം. ബിദ്അത്തുകാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഖിയാമത്ത് നാളിന്റെ അടുത്ത് ദജ്ജാൽ വരും. ചിത്രത്തിൽ മസീഹി ദജ്ജാൽ എന്ന് നമ്മൾ ഓതുന്ന ദജ്ജാലില്ലേ, ആ ദജ്ജാൽ ഖിയാമത്ത് നാളിൽ വരും. ഒരു ഭാഗത്ത് സ്വർഗം, ഒരു ഭാഗത്ത് നരകം കൊണ്ട് കാണിച്ചു കൊടുക്കും. ആ വിശ്വസിച്ചോ, ഞാൻ ഇലാഹാണെന്ന് വിശ്വസിച്ചോ എന്നാൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ കടത്തും. ഞാൻ ഇലാഹാണെന്ന് വിശ്വസിച്ചോ എന്നാൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ കടത്തും, അല്ല വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നരകത്തിൽ കടത്തും എന്ന് പറഞ്ഞിട്ട് സ്വർഗവും നരകവും ഇവൻ ഇങ്ങനെ കാണിക്കും. മരിച്ചവരെ ഹയാത്താക്കി കാണിച്ചു. ഇതൊക്കെ ചെയ്യുമ്പോ ഇവനും പാർട്ടി ഉണ്ടാവുമല്ലോ, ഏത് പാർട്ടിയിലും ആളില്ല. ഈ ദജ്ജാലിന് കുറച്ച് ആളെ കിട്ടണം. അതാരാ? സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലു വ കദാബുന യഅതൂനക്കും ബിമാലം ദസ്വഉ അന്തും വലാ ആബാഉകും വഇയാകും വഇയാഹും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളടുക്കുമ്പോൾ അവസാന കാലം വരുമ്പോ കുറെ ദജ്ജാലിന്റെ പാർട്ടികൾ വരും.
ഈ വലിയ തെറ്റാലിന്റെ അനുയായികളായി കുറെ ആളുകൾ വരും. അവരെ സ്ഥിതി എന്താണ്? കദ്ദാബൂന, അവർ കളവ് പറയുന്നവരാണ്. ദീനുൽ ഇസ്ലാമിൽ കളവ് പറയും, സത്യത്തെ അസത്യമായി, അസത്യത്തെ സത്യമായും അവർ കാണിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യും. വയ്യാക്കും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു. അക്കൂട്ടരാണ് ഈ വലിയ ദജ്ജാലിന്റെ അനുയായികളായി വേഗം കിട്ടിപ്പോയി, പടച്ചോനെ കിട്ടിപ്പോയി, ഇലാഹിനെ കിട്ടിപ്പോയി എന്ന് വെച്ചിട്ട് ഓന്റെ പിന്നാലെ ഓടുന്നത് ഇവരാ. ആര്? ഇവിടുത്തെ ഈ മുജാഹിദ്. മുജാഹിദ് എന്ന് പറയുന്നൊരു കക്ഷിയില്ലേ, അവരിപ്പോ എവിടെ എത്തി? എവിടെ എത്തി ഷാഫി തക്കാബി? എവിടെ എത്തി അവര്? അതാ മുജാഹിദിന്റെ വലിയ ഒരു മൗലവി, ഏത് ഗ്രൂപ്പ് പെട്ട ആളാണെന്ന് എനിക്കറിയില്ല, ജിന്നു വർഗാണോ ഷെയ്ത്താൻ വർഗാണോ എന്ത് വർഗാണെന്ന് അറിയില്ല. മുജാഹിദ് ഇപ്പൊ ജിന്നുള്ള വർഗവും ജിന്നില്ലാത്ത വർഗവും ഇങ്ങനെ പല വർഗവുമുണ്ട്. ഏതായാലും ആ മൗലവി ഇപ്പോൾ തിരുത്ത് എഴുതിയിരിക്കുന്നു. എന്താണ് തിരുത്ത് എഴുതിയത്? അള്ളാഹുവിനെ സംബന്ധിച്ച് എനിക്ക് പരിചയമില്ലാത്ത കാലത്ത് അള്ളാഹു താല ഒന്നിനോടും തുല്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയും എഴുതുകയും ചെയ്തിരുന്നു. അള്ളാഹുവിനെ പറ്റി ഇപ്പോൾ ശരിക്ക് പഠിച്ചു നോക്കുമ്പോഴാണ് അള്ളാഹു താല ഒരു സിംഹാസനത്തനാണ്, ഒരു കസേലയിലിരിക്കുന്ന വലിയ ഒരു സാധനമാണ് എന്ന് മനസ്സിലായത് എന്ന് ഞാൻ തിരുത്തി എഴുതുന്നു. ഇവിടെ ഉണ്ടല്ലോ മുജാഹിദീങ്ങൾ, അവർ ചോദിച്ചു നോക്കി, അങ്ങനെ തിരുത്തി എഴുതിയിട്ടില്ലേ? എന്താണ് ഈ തിരുത്തി എഴുതൽ? തലയെ കയറ്റി കൊണ്ടുനടക്കുകയാണ് പണക്കാരും രാഷ്ട്രീയക്കാരും, അവനെ തലയെ കയറ്റി കൊണ്ടുനടക്കുന്നു. എന്താണ് ഈ തിരുത്ത്? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തു തൗഹീദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചില്ലേ സൂറത്തു തൗഹീദ്, സൂറത്തുൽ ഇഖ്ലാസ്? ഖുൽ ഹുവല്ലാഹു അഹദ്. ഹബീബായ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, അല്ലാഹു അഹദുൻ, അഹദാണ്, അവൻ ഒരുവനാണ്. ഒരുവനാണെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ രണ്ട് തലയുള്ളവരാണ് എന്നല്ല അതിന്റെ അർത്ഥം. നമ്മളെല്ലാം അല്ലാഹു തലയാണ് പടച്ചത്. നമ്മുടെ ജീവനും നമ്മുടെ സർവസ്വവും അല്ലാഹുവിലേക്ക് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു തല അങ്ങനെ മറ്റൊരുത്തനിലേക്ക് ആശ്രയിക്കുന്നവൻ അല്ല. അല്ലാഹു തലാനെ മറ്റൊരുത്തൻ പടച്ചതല്ല. അല്ലാഹു തലാക്ക് ആദ്യവും അന്ത്യവും ഇല്ല. അങ്ങനെ എല്ലാറ്റിനോടും എല്ലാ വിധത്തിലും വ്യത്യാസപ്പെട്ടതാണ് എന്നാണ് അഹദ് എന്നതിന്റെ അർത്ഥം. അല്ലാഹു സമദ് എന്ന വാക്കുകൊണ്ട് അതിനെ തഫ്സീറായി അല്ലാഹു തല വിവരിച്ചു തരുന്നു. അവസാനം സാധാരണക്കാരായ ആളുകൾക്ക് പോലും മനസ്സിലാവാൻ വേണ്ടി പോലും യക്കുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനോട് തുല്യമായി മറ്റൊന്നില്ല. എന്ത്? അല്ലാഹുവിനോട് തുല്യമായി മറ്റൊന്നില്ല. പിന്നെ എങ്ങനെ തലയും കാലും ഉണ്ടാവല്? പിന്നെ എങ്ങനെ അല്ലാഹു തആല കസാലമലിരിക്കല്? ഇത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല, ഇത് കുഫരിയത്താണ്, കാഫിറിന്റെ വിശ്വാസമാണ്. മുസ്ലിമിന്റെ വിശ്വാസം അല്ല. മുസ്ലിമിന്റെ വിശ്വാസം ലൈസ കമിത്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അല്ലാഹുവിനെ പോലെ മറ്റൊരു സാധനം ഇല്ല. അപ്പോൾ ഖിയാമത്ത് നാളിന്റെ അടുത്ത് ഇറങ്ങി വന്നിട്ട് സ്വർഗവും നരകവും ഒക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ചേറിലിരിക്കുന്ന വലിയ ദജ്ജാലിന്റെ അനുയായികൾ ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ്. ഇവരായിരിക്കും ആദ്യം വിശ്വസിക്കാം.
ദജാലിനെ കൊണ്ട് വിശ്വസിക്കുക. ഞമ്മളെ കിട്ടൂല, മുസ്ലിമിനെ കിട്ടൂല, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ കിട്ടൂല. കാരണം ചെറിയ കുഞ്ഞുങ്ങൾ വരെ അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ്, സൃഷ്ടികളോട് അല്ലാഹു മാറായവനാണ്, വ്യത്യാസപ്പെട്ടവനാണ്, ഒരു നിലക്കും ഒരു നിലക്കും ഒരു നിലക്കും സൃഷ്ടികളോട് സാമീപ്യമില്ലാത്തവനാണ്. ഇതല്ലേ നമ്മളൊക്കെ പഠിച്ചതല്ലേ, ചെറുപ്പം മുതൽ പഠിച്ചതല്ലേ, നമ്മളെ ഉമ്മമാര് പഠിച്ചതല്ലേ, മാപ്പമാര് പഠിച്ചതല്ലേ, നമ്മൾ അതിന്റെ അപ്പുറത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ലോകത്തുള്ള എല്ലാവരും പഠിച്ചു വന്നത് അതാണ്. ആ പഠിച്ചതിനെതിരായി ഇവിടെ അല്ലാഹു തആല കസാലം മലിയിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ഇത് ഖുർആനിന്റെ വിശ്വാസമല്ല, ഹദീസിന്റെ വിശ്വാസമല്ല, മുസ്ലിം സമുദായത്തെ അല്ലാഹു തആല പഠിപ്പിച്ച വിശ്വാസം അല്ല. അങ്ങനെയുള്ള ആളുകളെ തലയിലേക്ക് നടക്കാൻ നമുക്ക് പറ്റൂല. അതാണ് അല്ലാത്തതൊന്നും ബിദ്അത്തല്ലാതെ ഭൗതികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടാവും, ഉണ്ടായാൽ അത് തീർന്നു പോവും, രണ്ടാമത് നന്നാകും, അതൊന്നും സാരമുള്ളതല്ല. ഇത് വലിയ സാരമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ച തത്വം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല ഇവിടെ നിലനിർത്തി തരുന്നു. അതിന്റെ അടയാളമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമ്മൾക്ക് ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ. പരിശുദ്ധ റമളാൻ മാസത്തിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു നമ്മുടെ ദോഷങ്ങളെ പുറത്തു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنك عفو تحب العفو فاعف عني. ما بري. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عنا يا الله. ارحم الراحمين يا الله. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ സർവ പാപത്തെയും നീ മാപ്പ് ചെയ്തു തരണേ അല്ലാ. ഞങ്ങളെ എല്ലാ പാപങ്ങളെയും നീ മാപ്പ് ചെയ്തു തരണം അല്ലാ. റഹമുറായിമായ അല്ലാ, ഞങ്ങളുടെ സർവ ദോഷങ്ങളും നീ മാപ്പാക്കി തരണം അല്ലാ. റഹമുറായിമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ എല്ലാവരുടെയും ദോഷങ്ങൾ നീ മാപ്പാക്കി തരണേ റഹ്മാനെ, നീ മാപ്പാക്കി തരണേ റഹ്മാനെ. ഈ റമളാനിൻ്റെ ഹുർമത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണേ അള്ളാ. റഹ്മുറാഹിമെ, നല്ല ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്, അതൊക്കെ നീ എളുപ്പമാക്കി തരണേ അല്ലാ. പടച്ചവരെ, ഞങ്ങൾക്ക് യാതൊരു കഴിവുമില്ല, നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. അഅദാഇന്റെ ഷർറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. എതിരാളികളുടെ എല്ലാ ഷർറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അർഹമുറാഹിമായ അല്ലാ, എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹസലാക്കി തരണം അല്ലാ. റഹമുറാഹിമായ അല്ലാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അവിടുത്തെ ഹൗദുൽ ഖൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. റസൂലുള്ളാഹിന്റെ തിരുനോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണേ അല്ലാ. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ഉണ്ടാവണേ അല്ലാ. അതുവഴി നിന്നിലേക്കുള്ള അടുപ്പം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നീ ഞങ്ങളെ പൊരുത്തപ്പെടണേ അല്ലാ. നീ ഞങ്ങളെ പൊരുത്തപ്പെടണേ അല്ലാ. പരിശുദ്ധ ഖുർആനിന് ഖിദ്മത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ
ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ എല്ലാവരും അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ല. ഞങ്ങളുടെ ഉസ്താദുള്ള സാത്തിയത്ത് ബഹറുല്ലോ ഉസ്താദ് തുടങ്ങി ബഹുമാനപ്പെട്ട ഈ കൊണ്ടോട്ടി പള്ളിയുടെ ആദ്യത്തെ കാരണക്കാരനായ ഡി സി മുഹമ്മദ് മുസ്ലിയാർ ഉൾപ്പെടെ ഞങ്ങളുടെ സയ്യിദന്മാരും നേതാക്കളും പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ പ്രദേശത്ത് സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിച്ച മൊയ്തീൻകുട്ടി ഹാജി അടക്കം, മൂസ ഹാജി അടക്കം, അങ്ങനെ തുടങ്ങി പലരും ഞങ്ങളുടെ പ്രവർത്തകരിൽ മരിച്ചു പോയിട്ടുണ്ട്. റഹ്മാനായ റബ്ബെ, പേര് എണ്ണി പറയുന്നില്ല, അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേയുള്ള, അവരെ ദർജനെ ഏറ്റിക്കൊടുക്കണേയുള്ള, ദർജനെ ഏറ്റിക്കൊടുക്കണേ. റഹ്മുറഹിമ, ഈ പള്ളിക്ക് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ സഹായം നൽകണേയുള്ള, നീ സഹായിക്കണേയുള്ള. അതുപോലെ ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നവർ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്. സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, യു എ ഇ, ഒമാൻ, സിംഗപ്പൂർ, മലേഷ്യ, തുർക്കി, ലണ്ടൻ, അമേരിക്ക തുടങ്ങി ദ്വീപ്, ലക്ഷദ്വീപ്, അന്തമാൻ ദ്വീപ്, അങ്ങനെ തുടങ്ങിയ എല്ലാ തരങ്ങളിലും പടച്ചവന് ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നീ സഹായം കൊടുക്കണേ അല്ല. അവരെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ല. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്. അവർക്ക് മുഴുവനും നീ ബറക്കത്ത് ചെയ്യണേ അല്ല. ഞങ്ങളെ സഹായിക്കുന്നവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ല. ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ല. ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ല. ദീർഘ ആയുസ് നൽകണേ അല്ല. നിന്റെ പൊരുത്തത്തിനായി ദീർഘ ആയുസ് നൽകണേ അല്ല. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ചൊല്ലി മരിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും സ്വർഗം കാണാനും അത് രണ്ടും കണ്ടുകൊണ്ട് മരിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. റസൂലുള്ളാഹിനെ ധാരാളമായി കാണുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. റസൂലുള്ളാഹിയുമായി ഞങ്ങളെ പിടിച്ചുകളയല്ലേ അല്ലാ. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് ഞങ്ങളെ കൽബിൽ ഏറ്റി തരണം റബ്ബേ. ومن تكن برسول الله نصرته ان تلقه الاسد في اعجامها تجمي ഒരു സിംഹം ചാടി വന്നാലും കരടി ചാടി വന്നാലും ഏത് വലിയ ശത്രു വന്നാലും അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന പ്രിയം വെക്കുന്നവരുള്ള സഹായം തീർച്ചയായും സുനിശ്ചിതമാണെന്ന് പറഞ്ഞതുപോലെ സാധുക്കളായി ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. എല്ലാ ശത്രുക്കളെ ശത്രുതയിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ മുസീബത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ മുത്തല്ലിമീങ്ങളെയും ഞങ്ങളെ മക്കളെയും നീ നല്ലവരാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചൊരിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ നോമ്പ് നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ തറാവീഹ് കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ നിസ്കാരങ്ങളും ഞങ്ങളെ അമലുകളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനേ. ബിജാഹി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وبحقوق سائر الأنبياء والأولياء والصالحين دعاء قلنا لله روني جوان الله ها أعوذ الله بني إن الله كن بني جمال الله بني فيديا للرحبار لغوڑي لكشنگل غرائي بنا اندرين كلا رو اندر لكشن بنا
ഉണ്ടല്ലോക്ക്. അത് ഒരാൾ തരാനുണ്ടാവുമല്ലോ ഇവിടെ. ഹൗന്ന് നാലാൾ കൂടിയാൽ 400,000 രൂപ, 100,000 രൂപ ഉണ്ടാവും. ആരൊക്കെ തരാൻ മടിച്ചിട്ട ലക്ഷത്തിന്റെ ആളൊന്നും ഉണ്ടാവില്ലാത്ത ₹10,000 നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ. പത്തായക്കണ്ടി അഹമ്മദാജി മർഹൂം, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ സഹോദരൻ, അഹമ്മദിയുടെ മകൻ, മരുമകൻ, അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ അതിനെ തുടർന്ന് ₹10,000 അത് അവരാണ്. കഥ പേര് അബ്ദുൽ മജീദ്, ₹10,000. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ സാധിക്കുന്നത് പറയാം. ഞങ്ങൾ 1.5 ലക്ഷമൊക്കെ പറഞ്ഞാൽ ആരോ തരാനല്ലോ. ആ അതിപ്പം വരും രണ്ടാമത്. ആ 10,000 രൂപ. എന്തേ പേര്? അബു ഹാജി. ₹10,000. അള്ളാഹു തആല എല്ലാ സുഖങ്ങളും മാറ്റി കൊടുക്കട്ടെ, ശിഫയാക്കി കൊടുക്കട്ടെ. യാ അല്ലാഹ്. പിന്നെ ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ്ദുന വഫി നൂരിഹി കുല്ലു യദീഉ വയദ്ഹബു. പള്ളിക്കാട് ബഷീർ അരൂർ പാപ്പക്ക് വേണ്ടി റഷീദ് 10,000 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുഞ്ഞു മുഹമ്മദ് വളമംഗലം 10,000 രൂപ. ഉപ്പയുടെ അസുഖം മാറാൻ അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. ഉമ്മന്റെ ഉമ്മന്റെ അസുഖം മാറാൻ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു ശിഫയാക്കട്ടെ. അദ്ദേഹത്തിന് വല്ല ബർക്കത്ത് ചെയ്യട്ടെ. യാ സയ്യിദി യാ റസൂലല്ലാഹ്. അബ്ദുൽ കലാം 10,000 രൂപ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. യാ സയ്യിദി യാ ഹബീബല്ലാഹ്. യാ സയ്യിദി യാ നബിയല്ലാഹ്. മൂസഹാജിയുടെ ബാവ 10,000 രൂപ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു അല്ലാഹു അല്ലാഹ്. നെടിയിരുപ്പ് മൂസാജി, അതാണ് നേരത്തെ ദ്വാരുന്നത്. ഇവിടെ സുന്നത്തീയമായത്തിന്റെ പ്രവർത്തനം സ്ഥാപിച്ച മഹാന്മാരാണ് അവരൊക്കെ. അള്ളാഹു അവർക്കെല്ലാം ദർജനേറ്റി കൊടുക്കട്ടെ. യാ സയ്യിദി യാ റസൂലല്ലാഹ്. 10 രൂപ. അത് ഓരോ ആളുകളുണ്ട്, അവർക്ക് വന്ന് പറയാൻ സൗകര്യം ചെയ്ത് കൊടുക്കണം. പല പ്രഗത്ഭർക്കും ഇരിക്കാൻ സൗകര്യം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രഗത്ഭരായ പലരും നമ്മുടെ സദസ്സിലുണ്ട്. എല്ലാവരും ഈ റമദാനിന്റെ അവസാനത്തെ പുണ്യ രാവാണ്. എല്ലാവരും പ്രഗത്ഭന്മാരാണ്. അതുകൊണ്ട് എല്ലാവർക്കും കൂടി തരി. പത്തില്ലാത്തവർ 9, 8, 7 ഇങ്ങനെ ഇങ്ങോട്ട് താവിട്ടിറങ്ങാം. 5,000. ഇതിങ്ങനെ കൊല്ലത്തിൽ പറഞ്ഞ് പിരിച്ചിട്ട് തന്നെയല്ലേ ഇതൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങള് അതിലിങ്ങനെ വെറുപ്പ് വിചാരിക്കേണ്ട ആരോ. അവിടെ പോയാൽ അവസാനം തിരുവാണ്. തിരുവല്ലാണ്ട് പിന്നെ എന്താ ഇവിടെ? കാറ്റടിച്ചാ മതിയാവും. മുത്തനൂർ തങ്ങള് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. സീറ്റ് ഉണ്ടാക്കിയതൊക്കെ മൂപ്പരാണ്. ഇന്ന് 25-ാമത്തെ മദ്രസയും സ്ഥാപിച്ചിട്ടാണ് വരുന്നെന്ന് പറഞ്ഞു. ധാരാളം സ്ഥാപനങ്ങൾ, മദ്രസങ്ങൾ മൂപ്പരുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയും സീറ്റും ദൗറത്തുൽ ഖുർആൻ നേതൃത്വമൊക്കെ തങ്ങളാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ജിദ്ദയിലും ഞങ്ങൾ മർക്കസിന്റെ കമ്മിറ്റിയൊക്കെ
സജീവാക്കിയ തങ്ങളാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഒരു 5000 തുടങ്ങി. മകനെ 10000 കോമുക്കുട്ടിയാജിന്റെ മരുമകൻ കോമുക്കുട്ടിയാജിക്ക് ഉള്ള വർക്കത്ത് കൊടുക്കട്ടെ. നൗഫലിന് ഉള്ള വർക്കത്ത് കൊടുക്കട്ടെ. നൗഫലിനമ്മേ ആ മരണപ്പെട്ടു പോയ ഉമ്മക്ക് അള്ളാഹു ഇതിന്റെ പ്രതിഫലത്തെ എത്തിച്ചു കൊടുക്കട്ടെ. കുഞ്ഞാൻ ഹാജി 5000 അള്ളാഹു തന്നെ വർക്കത്ത് ചെയ്യട്ടെ. ഞാനെപ്പോഴും പറയും മലപ്പുറം ജില്ലയിൽ പൈസ ഉണ്ട് എല്ലാരും തരുന്നത്. നമ്മുടെ അവിടെ അബ്ദുൽ ഖാദിർ ജിദ്ദ ഓൺലൈൻ വഴി ആ ഓൺലൈൻ കാർ ഇവിടെ ഉണ്ട്. 10000 ആ ഇത് മർക്കസ് എത്തിയും ഖാനയിലേക്ക് ഒരാൾ നേർച്ചയാക്കി തന്നതാണ്. 10000 അള്ളാഹു കബൂലാക്കട്ടെ. കൊണ്ടിൽ ഹസൈൻ കൊണ്ടിൽ ഹുസൈൻ 10000 നിരവധി ദിവസങ്ങളിൽ നോമ്പുതുറ നൽകിയ ആളും കൂടിയാണ് ഉസ്താദ് പ്രത്യേകം ദ്വാരിച്ചത്. മർക്കസ് എത്തിയും ഖാനയിലേക്ക് 14000 ഉറപ്പിക്കുക. ഒരാൾ ക്യാൻസർ രോഗിക്ക് ദ്വാരക്കാൻ ഇത് ആ ഇതിപ്പോ ഇവിടുത്തെ ഉമ്മയും ഉപ്പയും മരിച്ചു പോയി. അള്ളാഹു അവരെ കബറിന് ഒളിച്ചായി കൊടുക്കണേ. അള്ളാഹു ദോഷം പുറത്തു കൊടുക്കണേ. നമ്മളെ എവിടെ കോട്ടപ്പുറം സാഹിബ് അദ്ദേഹത്തിന് വേണ്ടി റുക്മാൻ ഹക്കീം സക്കാഫി പുതിയാപ്പുഴ 5000 അദ്ദേഹത്തിന് വേണ്ടി പൈസ തന്നില്ലെങ്കിലും ആർക്കും നമ്മള് തന്നാലും അള്ളാഹു തല അദ്ദേഹത്തിന്റെ കബറ് ഒളിച്ചമായി കൊടുക്കട്ടെ. സുന്നത്തിയമായ നിലനിർത്താൻ വലിയ ഉത്സാഹം ചെയ്ത ആളാണ് പഠിത്തവരെ. നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ. ബിച്ചിക്കോട്ടി ആജി സുഖമല്ലാണ്ട് കിടക്കാണ് പഠിത്തവരെ. നീ സുഖമായി കൊടുക്കണേ. അതോ ഷിഫ കൊടുക്കണേ. അതോ അല്ല നല്ല പ്രവർത്തകനാണ്. നീ ഷിഫ നൽകണേ. അല്ലാ അതുപോലെ വെട്ടിച്ചറ മുഹമ്മദലി ആജി സുഖമല്ല. നീ സുഖമായി കൊടുക്കണേ. അമ്മ കുഞ്ഞുമോനെ കരിപ്പൂർ 5000 ആ കുഞ്ഞുമോൻ കരിപ്പൂർ 5000 ലുക്മാൻ സക്കാഫി 5000 ആ ലുക്മാൻ സക്കാഫി ഇപ്പൊ പറഞ്ഞ വേറെ തരി 5000 ഇല്ലാത്ത 1000 തന്നെ ആളുകൾ വേണം. താജുദ്ദീൻ കൊട്ടപ്പുറം അസീസുലിയുടെ മോനെ 5000 താജുദ്ദീൻ കൊട്ടപ്പുറം 5000 അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. കാര്യമുക്കിലുള്ള ഒരു പ്രവർത്തകൻ 5000 പേര് പറയണ്ട. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പള്ളിയിൽ നിന്ന് തറാവിക്ക് പങ്കെടുക്കുന്ന സ്ഥിരം ആൾക്കാര് മർക്കസിന് കവറാണ്. മർക്കസിന് കൊണ്ടുവന്ന കവറ് അതും ആരും മറന്നു പോകണ്ട. നമ്മൾ അബ്ദുസലാം പഴയ വാച്ച് മേക്കർ ഗൾഫിൽ പോയതാണ്.